ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണ്, കാരണം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി മാറിയിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇനിയിപ്പം പരസ്യം വരുമ്പോൾ അതിനെല്ലാം പൈസ കിട്ടുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ചാനൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചങ്കുകൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ സമയത്ത് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് പേര് നമ്മളെ സഹായിച്ചു, നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ പല ലൈവുകളിലും വന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ നമ്മുടെ ചാനൽ ഇന്ന് മോണിറ്റൈസ്ഡ് ആയത് കൺഫേമായി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഒരു സന്തോഷത്തിലാണ് ഞാൻ. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു, കാരണം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകുക അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുക, 4000 മണിക്കൂറാകുക, അതൊക്കെ നല്ലൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ചാനൽ എത്തിച്ചത് നമ്മുടെ ചങ്കുകളാണ്. ഒരിക്കലും എൻ്റെ കഴിവോ ഞാനിട്ട വീഡിയോയുടെ ഒന്നും ഗുണമോ അല്ല. നമ്മുടെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി വീഡിയോസ് കണ്ടും നമ്മുടെ ലൈവിൽ വന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് ടാർഗറ്റുകളൊന്നും, ഈ 1K എന്നുള്ള ടാർഗറ്റോ അതുകൂടാതെ തന്നെ നമ്മുടെ 4000 മണിക്കൂറോ ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഏകദേശം 2 വർഷമാകുന്നു. 2020 ആദ്യ കാലത്താണ് ഞാൻ ചാനൽ, ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ പ്രശ്നമായതുകൊണ്ട് ഒരുപാട് ചാനലുകൾ വന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജൂൺ ജൂലൈയിലൊക്കെയാണ് വീഡിയോസൊക്കെ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അതിനുശേഷം നമുക്കൊരു ചെറിയ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കംപ്ലയിൻ്റ് ആവുകയും നമുക്ക് ലോക്ക്ഡൗണിൻ്റെ ഒരു പ്രശ്നം കാരണം പുതിയ ഫോൺ മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ചാനൽ നന്നായിട്ട് നോക്കുവാനൊന്നും സാധിച്ചില്ല. അതിനുശേഷം ഈ 2021 ഒരു മാർച്ച് മാസത്തിൽ മുതലാണ് പിന്നെ നമ്മൾ ആക്റ്റീവായി തുടങ്ങിയത്. ആ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഒരു ഒരു കോൺഫിഡൻസായി നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം വാച്ച് അവറാണ് എപ്പോഴും നമുക്ക് ചലഞ്ചായിട്ട് വരുന്നത്. ഈ 4000 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ചെറിയ സമയമല്ല, ഒരു വലിയ ടാർഗറ്റാണത്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് വലിയ വൈറലാകണം, അല്ലാത്ത പക്ഷം അത്രയും മണിക്കൂർ എത്തിക്കുക എന്ന് പറയുന്നത് നല്ല ഒരു ചലഞ്ച് തന്നെയാണ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ 1000 പേരെ എത്തിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ വാച്ച് അവർ എപ്പോഴും നമുക്ക് നല്ല ടാസ്ക് ആയിരിക്കും. അപ്പം പുതിയതായിട്ട് യൂട്യൂബിലേക്കൊക്കെ വരുന്നവർക്ക് നമുക്ക് നൽകാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് അധ്വാനിക്കണം. നല്ല അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ചാനലായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതിലുപരി ഈ വാച്ച് അവർ എത്തിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഭാഗ്യം നമ്മളെ കനിയണം. ഭാഗ്യം ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ അകത്ത്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന വീഡിയോ തന്നെ ഒരുപാട് ആൾക്കാർ കാണുന്ന പക്ഷം നമുക്കങ്ങനെ ആ വാച്ച് അവറിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഈ സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് കാണുന്നവർ തന്നെ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ കുറേ പേരൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ നമുക്ക് 1000 എത്താൻ പറ്റും. അതല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ പഠിച്ചവരെ കൂടെ ജോലി ചെയ്യുന്നവരെ ഇവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാനും പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, പിന്നെ നമ്മളെന്ത് ചെയ്യും എന്നുള്ളത്. ഇപ്പം ഈ ഒരു ടാർഗറ്റ് തികച്ചതിന് ശേഷം വീണ്ടും വീഡിയോസ് ഇട്ടാലല്ലേ നമുക്ക് ഈ പറയുന്ന ഡോളറും ഈ പറയുന്ന പൈസയൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയും നല്ല നമുക്ക് അധ്വാനമുണ്ട്. ആ ഒരു അധ്വാനത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന സമയം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നപ്പോൾ എന്നെ പോലുള്ളതാണെങ്കിൽ ജോലി എനിക്ക് ഉപേക്ഷിച്ചിട്ട് എനിക്കിതിൻ്റെ പുറകെ മാത്രമായിട്ട് നിൽക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ കുടുംബമൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പം ഭാര്യ കുട്ടികളും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് ഇതിനു വേണ്ടി കളയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ നമ്മൾ വീട്ടിൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്യണം. നമ്മൾ അത് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ അതിൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ സൈഡായിട്ട് വേണം തുടങ്ങി ഒരു ദിവസം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഒരു വർഷം കൊണ്ടൊക്കെ ഈ പറയുന്ന 4000 അതിന് സബ്സ്ക്രൈബേഴ്സും ഒക്കെ നേടിയെടുക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പല ലൈവുകൾ, ഇപ്പം നമ്മുടെയൊക്കെ വാച്ച് അവർ എന്ന് വെച്ചാൽ പലതും ലൈവിലൂടെയാണ് നമ്മുടെ വാച്ച് അവർ ഒപ്പിച്ചത്. അപ്പം മറ്റു പലരുടെ ലൈവിൽ പോയാൽ അവിടെയുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും. അത് കഴിഞ്ഞ് എന്ത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. നമ്മളൊരു വാച്ച് അവറൊക്കെ എത്തിച്ച് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാലും പിന്നെന്ത് ചെയ്യും? പിന്നുള്ള വീഡിയോസ് കൂടുതലും മുന്നോട്ട് പോയാലല്ലേ ഉള്ളൂ നമുക്ക് ഈ ഡോളറൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരൂ. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് ഭാഗ്യം തുണയ്ക്കേണ്ട, അതാണ് പ്രധാന ഘടകം. ഭാഗ്യം നമുക്കെപ്പോഴും ഒരു വഴികാട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുമായിട്ട്. അപ്പം
എൻ്റെയൊക്കെ അനുഭവത്തിൽ എന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം നമുക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്ത ആൾക്കാരെ എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് സഞ്ചരിച്ച് കാരണം യാത്രാ വ്ളോഗുകൾ ചെയ്യാനോ ട്രാവൽ വ്ളോഗുകൾ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഒരു കഴിവുകളും ഇല്ലായിരുന്നു. ആൾക്കാരെ പിടിച്ചിരുത്തി അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിച്ച് ആൾക്കാരെ പിടിച്ചിരുത്തുവാനുള്ള ഒരു കഴിവും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ പതിയെ 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 പല വീഡിയോസ് കണ്ടപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പല വീഡിയോസും കണ്ട് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് മാറിയപ്പോഴാണ് നമുക്കും നമ്മളെക്കൊണ്ട് സാധിക്കും. കാരണം നമ്മൾ പല ലൈവുകളും ചെയ്യുമ്പോൾ നമുക്ക് 50 മണിക്കൂർ 40 മണിക്കൂർ ആ ഒരു മണിക്കൂറിലേക്ക് ആദ്യ സമയങ്ങളിൽ കിട്ടിയപ്പോഴാണ് നമുക്കും ആ വാച്ച് വൃത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് എത്തിയത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാനുള്ളൊരു കഴിവും കൂടെ വേണം, അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കഴിവുള്ളവരാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ പറഞ്ഞ ഒരു ടാർഗറ്റിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എന്തോ ഇതിൻ്റെ ഒരു മുന്നിൽ വന്നപ്പോൾ ഉള്ള ഒരു പാഠം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതാണ്. നമ്മളെക്കൊണ്ട് സാധിക്കുകയൊന്നുമില്ല, നമ്മളെക്കൊണ്ട് സാധിക്കും. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ലൈവിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ആ ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ വെച്ച് 1.5 മണിക്കൂർ ലൈവ് ഇടാൻ പറ്റുകയാണെങ്കിൽ ആ ലൈവിൽ ഒരുപാട് ആൾക്കാർ വരികയും അവരെല്ലാം നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും ചാനൽ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെയൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. കാരണം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് നമ്മളെല്ലാവരുടെ പേര് പറയുന്നില്ല, 100 കണക്കിന് ആൾക്കാരുടെ പേര് പറയേണ്ടി വരും. കാരണം വീഡിയോസും പ്ലേലിസ്റ്റും ഒക്കെ നിരന്തരം പ്ലേ ചെയ്ത് വെക്കുന്ന ഒരു പതിവ് പലർക്കും ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം, പലരെയും നമുക്കറിയാം, ഒരുപാട് പേര് അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അവരെ ഈ സമയത്ത് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. അതിലുപരി നമ്മളെ വിമർശിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ കളിയാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ നന്നായി വരാൻ വേണ്ടി ആയിരിക്കും ചെയ്തത്, അല്ലാതെ എന്നെ പരിഹസിക്കാൻ വേണ്ടി ഒന്നും ആയിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയെല്ലാം ഞാൻ ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കാരണം നമുക്കൊക്കെ വഴികാട്ടിയായി അല്ലെങ്കിൽ ഓരോ വഴി തെളിച്ചിടാൻ ഇവരെല്ലാം നമ്മളെ സഹായിച്ചു. അതിലുപരി നമ്മളെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇങ്ങനെ അനീഷിനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു കൊളീഗ് തന്നെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ചാനലാണ് മൈ ലിറ്റിൽ റാബിറ്റ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞത് നിന്നെക്കൊണ്ട് പറ്റും, നീ ഒന്ന് തുടങ്ങി നോക്ക്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അദ്ദേഹമാണ് നമുക്കൊരു പവർ തന്നത്. അവിടുന്ന് തുടങ്ങിയാണ് നമ്മൾ ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പം നമുക്കിപ്പം 4000 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ നേരത്തെ കംപ്ലീറ്റ് ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 1600 1500 ആ ലെവലിലാണ്. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ചസ് വരും. കാരണം നമുക്ക് റിയലൈസ് സ്പാം പ്രശ്നമുണ്ട്, വീഡിയോസ് കാണാത്ത ആൾക്കാരുടെ ഒക്കെ സ്പാമായിട്ട് മാറുന്നുണ്ട്. കാരണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അവർ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നില്ല. അവിടെ വീഡിയോസ് കാണാത്തതെന്ന് വെച്ചാൽ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കാണാത്തതായിരിക്കും, അവർക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് പോകാത്തതുകൊണ്ട് കാണാതായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു വീഡിയോ ഇട്ടാൽ 100 പേര് 150 പേര് അതിൽ കൂടുതലൊന്നും ആൾക്കാർ കാണുന്ന ഒരു ശീലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളങ്ങനെ പിടിച്ചിരുത്താൻ ഈ യൂട്യൂബിൻ്റെ ഒരു അനലിസ്റ്റ് വെച്ച് തന്നെ അവർ പറയുന്നത് പരമാവധി ആൾക്കാരെ നമുക്ക് പിടിച്ചിരുത്താൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ 20 സെക്കൻഡ് പോലും ആൾക്കാർ വീഡിയോ കാണുന്നില്ല യൂട്യൂബിൽ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ അതാവാൻ കാരണം നമ്മുടെ വീഡിയോസ് ഒന്നും അത്ര ക്വാളിറ്റി ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റാത്ത കാരണമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്ത് അല്ലെങ്കിൽ ഇതിനകത്തൊന്നൊരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ നല്ല സൗണ്ടുള്ള വീഡിയോ പ്രധാനമായിട്ടും നമുക്ക് സൗണ്ടും സംസാരിക്കുന്ന സൗണ്ടും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു വീഡിയോ ക്വാളിറ്റി അത് കാണുമ്പോൾ ഒരു ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ആൾക്കാർ കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, നമ്മുടെ വൈറലായ വീഡിയോ എന്ന് വെച്ചാൽ അത്ര വലിയ ക്യാമറയിലൊന്നും എടുത്തല്ല, പഴയ ഒരു ഫോണിൻ്റെ പണ്ടെടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അതൊരു സാധാ ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ സംസാരിച്ച് വിട്ടതാണ്. അത് ഏകദേശം ഒരു 5-8 മാസം കൊണ്ട് 10,000 12,000 ഒക്കെ കവർ ചെയ്ത് പോയി. ഏകദേശം 1000 മണിക്കൂർ അവർ ഒറ്റ വീഡിയോയിൽ തന്നെ കവർ വെച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വലിയ ക്വാളിറ്റിയിലൊന്നും എടുത്തതല്ല, HD ഒന്നും അല്ലായിരുന്നു. പഴയ ഒരു ഫോണിൽ പണ്ടെടുത്ത് വെച്ചൊരു വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ആ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ പലതും പിന്നെ ക്യാമറ മേടിക്കുകയുണ്ടായത്, ഗിംബല് മേടിച്ച് ഫോൺ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്തിട്ടും പിന്നെ നമ്മുടെ ഒറ്റ വീഡിയോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് പിന്നെ വീഡിയോസ് ഒന്നും വൈറലാകുകയോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് പ്രശ്നം നമ്മുടെ തമ്പനിയിലൊന്നും കണ്ട ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് തോന്നാത്തതാവാം, അല്ലെങ്കിൽ ആദ്യം കാണുന്നവർ ഈ പൂർണ്ണമായിട്ട് വീഡിയോസ് കാണാത്തതാകാം. അതിൻ്റെ കാരണം ഇവരുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതിൻ്റെ ഉപരി ഇപ്പോൾ എന്താ തമാശ എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ അവരുടെ ഒരു ബഗ് വന്നിരിക്കുന്നത്. കാരണം ഈ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ആകുന്നില്ല. അതിപ്പം വൈറ്റ് സ്റ്റുഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു എറർ വന്നിട്ടുണ്ട്, അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. അപ്പം നമുക്കും ഇപ്പം ഈ കൺഫേം ആകാനായിട്ട് 2-3 ദിവസത്തെ ഗ്യാപ്പ് വന്നു. അത് കാരണമാണ് നമുക്ക് ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും വരാതില്ല. വൈറ്റ് സ്റ്റുഡിയോ ചെക്ക് ചെയ്താലും അതിൻ്റെ അകത്ത് ചേഞ്ചസ് ഒന്നും കാണാത്തത് കൊണ്ടാണ് നമ്മളത് ഔദ്യോഗികമായിട്ട് ആരോട് നന്ദി പറയാനായിട്ട് ഒരു വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് സൂപ്പർ ചാറ്റൊക്കെ എനേബിൾ ആയിട്ടുണ്ട്. ഇന്നത്തെ ലൈവിൽ സൂപ്പർ ചാറ്റ് നമ്മൾ ഒരാൾ പൈസ ഇട്ട് നോക്കിയപ്പം ആ പൈസ നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ചാറ്റ് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും
അപ്പോൾ എനേബിൾ ആയപ്പോൾ നമുക്ക് കൺഫേമായി സംഭവം മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം കാരണമാണ് അല്ലെങ്കിൽ ഡിസംബർ 6-ന് ശേഷം ആരുടെയും പൈസ എത്രയാണ് എന്നുള്ളത് അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല. അത് അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണം വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, ദയവായിട്ട് പഠിത്തം ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ പുറകെ നിൽക്കാനായിട്ട് നടക്കരുത്. കാരണം നമ്മൾ ഭാഗ്യം ഒരു പ്രധാന ഘടകമാണ്, ഭാഗ്യം ഇല്ലാതെ ഇതിനകത്ത് ഒരു കാര്യങ്ങളും നടക്കില്ല. അതിലുപരി ജോലി ചെയ്യുന്നവരാണ്, ജോലി ഉപേക്ഷിച്ചിട്ട് ഇനി യൂട്യൂബിലേക്ക് വരാം, യൂട്യൂബിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ കിട്ടും, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഡോളർ മാറുന്ന എന്താ പറയുന്നത് ഓരോ പോയിൻ്റ് വെച്ചിട്ടാണ്, 0.001, 0.002 എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം നമുക്ക് അത് വ്യൂസ് കുറവായത് കൊണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ വീഡിയോസും എല്ലാവരും കാണണം, ഈ ആൾക്കാരെല്ലാം നമ്മുടെ വീഡിയോ കാണണമെന്ന് നമുക്ക് ശഠിക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുക, 1 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റും, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൂടാതെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സൈഡായിട്ട് നമുക്ക് ഞായറാഴ്ചയൊക്കെ 2 വീഡിയോ ചെയ്ത് 2 ദിവസം വീക്കിലി ട്വൈസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് സാധിക്കും. അതല്ല ഇനി വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ നമുക്കൊരു ചാനലൊക്കെ തുടങ്ങിയാൽ പുതിയ കൊണ്ടുപോകാനായിട്ട് പറ്റും. കണ്ടൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് പിന്നെ തീരുമാനിക്കുക. എല്ലാ സൈസ് വീഡിയോയും ഇട്ടുകൊണ്ടിരിക്കുക. ഇതിലേതെങ്കിലുമൊക്കെ ക്ലിക്കാണെന്നുണ്ടെങ്കിൽ അതേ ബേസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ വീടിൻ്റെ വീഡിയോ ഇടുന്നു, യാത്ര വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു ടോപ്പിക് എടുത്ത് ആൾക്കാരോട് സംസാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പയറ്റി നോക്കുക. ഫുഡ് ചാനൽസ് ഇപ്പോൾ ഒരുപാടുണ്ട്, നമുക്ക് ഏത് കാറ്റഗറി വേണമെന്നുള്ളത് ഇപ്പം ഭയങ്കര ചലഞ്ചിങ് ആണ്. കാരണം ഫുഡ് ചാനൽസ് ഇഷ്ടം പോലുണ്ട്, പ്രാങ്ക് ചാനലുകളുണ്ട്, ട്രാവൽ ചാനലുകൾ ലക്ഷക്കണക്കിനുണ്ട്, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്, ഈ മറ്റ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ പരിചയപ്പെടുന്ന അൺബോക്സ് ചെയ്യുന്ന ടെക്നിക്കൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഭാഗ്യം നമ്മുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാറ്റഗറി ഏത് കാറ്റഗറിയിൽ എടുക്കണം എന്നുള്ളത് നമ്മൾ രണ്ടാമതായിട്ട് ചിന്തിക്കുക. ആദ്യം നമ്മൾ ചാനൽ തുടങ്ങുക, കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമ്പോഴെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലേതെങ്കിലുമൊക്കെ ക്ലിക്ക് ആകുവാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്ത് ആ കണ്ടൻറ്റ് നമുക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് പറ്റും. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് അത്യാവശ്യം ക്വാളിറ്റി, വീഡിയോയ്ക്ക് അല്പം ക്വാളിറ്റി കുറവാണെങ്കിലും നമുക്ക് സൗണ്ട് വേണം. സൗണ്ട് നല്ല സൗണ്ടാണെങ്കിൽ മാത്രമേ ആൾക്കാരത് കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വീഡിയോയും ക്വാളിറ്റി ഇല്ല, അതിൻ്റെ കൂടെ നമ്മുടെ ഇപ്പം നമ്മളെടുക്കുന്ന 180 ഇതിലാണ് എടുക്കുന്നത്, 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ എടുത്ത് പോലും സൗണ്ട് ഇല്ലെങ്കിൽ ആൾക്കാർ കാണണമെന്നില്ല. അപ്പം സൗണ്ട് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സൗണ്ടായിരിക്കണം, അത്യാവശ്യം നല്ലൊരു മൈക്ക് അധികം മേടിക്കാനായിട്ട് പറ്റുക, സാധാ ഫോണൊക്കെ മതി. അതിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ വന്ന് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. ഇപ്പം നമ്മുടെയൊക്കെ അനുഭവം അതാണ്, നമ്മൾക്ക് നാഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് സെറ്റായിട്ട് വരും. പിന്നെ ഈ മോണിറ്റൈസ്ഡ് ആക്കുക എന്നൊക്കെ ഉള്ളത് യൂട്യൂബിൽ വരുന്ന എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. കാശുണ്ടാക്കുക എന്നുള്ളതല്ല പ്രധാന ലക്ഷ്യം, നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്കെല്ലാം സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കാതെ അതാരും വീട്ടിലോട്ട് കൊണ്ട് തരികയില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നല്ലപോലെ എഫേർട്ട് എടുക്കണം. ഈ എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം, അതായത് കുട്ടികളൊക്കെ ഉള്ളതാണ് കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം ഇതിനുവേണ്ടി കളയാതിരിക്കുക. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉള്ളവരാണെങ്കിൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം ഇതിനുവേണ്ടി കളയാതിരിക്കുക. വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം, അച്ഛനമ്മ അപ്പൂപ്പൻ അമ്മമ്മ ഇവരുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരു കാരണവശാലും ഇതിൻ്റെ പുറകെ നിൽക്കാനായിട്ട് കളയില്ല. നമുക്ക് ഇതിനുവേണ്ടി ഒരു പ്രത്യേക സമയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ സൺഡേ അല്ലെങ്കിൽ അവധിയുള്ള ദിവസങ്ങളിൽ 3-4 വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്കത് ഇടാൻ പറ്റുക ആണെങ്കിൽ ഇടുക. അതുകൂടാതെ ലൈവുകൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, സംസാരിക്കുവാനൊക്കെ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ലൈവുകൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു മണിക്കൂർ ഡെയിലി ലൈവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാതെ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നമ്മുടെ ചാനലിൻ്റെ മൊത്തത്തിലുള്ള ഗ്രോത്തിനെ. കാരണം കൂടുതൽ ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് വരും, അല്ലെങ്കിൽ കൂടുതൽ മണിക്കൂറുകൾ പെട്ടെന്ന് നമ്മുടെ ചാനലിലേക്ക് ഗ്രോത്തിന് വേണ്ടി ഉണ്ടാകും. അപ്പോൾ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിക്കുള്ള കണ്ടൻറ്റുകൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നമുക്കൊരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ളവർക്കും ഇതിനകത്തൊക്കെ വരാം, ഇതിനകത്തൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തുടങ്ങാം, അതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, സംഭവം എല്ലാം എളുപ്പമാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഒരുപാട് പേര് പേരെടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അതിലുപരി നമ്മളെ വിമർശിച്ചവർക്കും കളിയാക്കിയവർക്കും എന്താണ് ഈ കാണിക്കുന്നത്, എന്ത് കോപ്രായമൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചവർക്കും നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു. അതിൽ പലരും നമ്മൾ രക്ഷപ്പെടണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ പറഞ്ഞത്, അല്ലാതെ അവർ നമ്മളെ മോശപ്പെടുത്തിയൊന്നും പറഞ്ഞതല്ല. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ഓക്കേ.